കനത്ത രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോൾ പോലീസും സിപിഎമ്മിനും അടപടലം പാളിയിരിക്കുകയാണ്. കോൺഗ്രസ് വനിതാ നേതാക്കൾ താമസിക്കുന്ന മുറിയിൽ അർദ്ധരാത്രിയിൽ വനിതാ പോലീസ് ഇല്ലാതെ നടത്തിയ പരിശോധന അതാണ് ഇപ്പോൾ വിവാദമാകുന്നത്. കോൺഗ്രസ് നേതാക്കൾ കള്ളപ്പണം ഒളിപ്പിച്ചു എന്ന പേരിലായിരുന്നു ഹോട്ടലിലേക്ക് ഇടിച്ചു കയറി പോലീസിന്റെ ഈ റെയ്ഡ്. തെരഞ്ഞെടുപ്പിന്റെ പേരിലുള്ള പതിവ് പരിശോധനയാണ് അവിടെ നടത്തിയതെന്ന് എസിപി പറഞ്ഞു. എന്നാൽ ഇത് വിശ്വസിക്കാൻ കേരളം തയ്യാറല്ല. കോൺഗ്രസിലെ വനിതാ നേതാക്കൾ താമസിച്ചിരുന്ന മുറി ആ മുറിയിൽ അർദ്ധരാത്രി കഴിഞ്ഞ് കഥകൾ മുട്ടുക, കൂടാതെ ആരൊക്കെയാണ് ആ മുറിയിൽ ഉണ്ടായിരുന്നതെന്ന് പരിശോധിക്കുക, മാധ്യമങ്ങളെയും ഒപ്പം കൂട്ടി മുറിയിൽ നിന്ന് എന്തെങ്കിലും സംഗതികൾ പിടിച്ചെടുക്കാമെന്നാണ് അവർ കരുതിയത്. എന്നാൽ ഒന്നും തന്നെ കിട്ടിയില്ല. ഇപ്പോൾ ഈ വിഷയത്തിൽ രൂക്ഷ വിമർശനവുമായി പ്രിയങ്കാ ഗാന്ധി എത്തിയിരിക്കുകയാണ്. സ്ത്രീകളുടെ മുറിയിൽ വനിതാ പോലീസ് ഇല്ലാതെ കയറിയത് തെറ്റെന്നും എന്തടിസ്ഥാനത്തിലാണ് അത്തരമൊരു പരിശോധന നടത്തിയതെന്നുമാണ് പ്രിയങ്കാ ഗാന്ധി ചോദിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിന് കള്ളപ്പണം കൊണ്ടുവന്നെന്നാരോപിച്ച് കോൺഗ്രസ് വനിതാ നേതാക്കൾ താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പരിശോധന നടത്തിയത്. രാത്രി 12:10 സൗത്ത് നോർത്ത് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം ഹോട്ടലിൽ എത്തിയത്. 12 മുറികൾ പരിശോധിച്ചെന്നും പണം കണ്ടെത്തിയിട്ടില്ലെന്നും പാലക്കാട് ASP അശ്വതി ജിജി അറിയിച്ചു. ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ അടക്കമുള്ള വനിതാ നേതാക്കൾ താമസിക്കുന്ന മുറികളിൽ വനിതാ ഉദ്യോഗസ്ഥരില്ലാതെ പോലീസ് പരിശോധനയ്ക്കെത്തിയത് നാടകീയ രംഗങ്ങൾക്കിടയാക്കി. അരമണിക്കൂറിന് ശേഷം വനിതാ ഉദ്യോഗസ്ഥയെ എത്തിച്ച് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.